സിനിമ ഇറങ്ങുമ്പോ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ, കാരണം അത് ഓടില്ലെന്ന് എനിക്കറിയാലോ. ഇന്റർവ്യൂ ഇറങ്ങുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഹിറ്റായില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വീണയുടെ കൂടെയുള്ള ഇന്റർവ്യൂവിന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. നമ്മള് ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ഒരു കോമ്പിനേഷൻ ആണല്ലോ. നമ്മള് ഈ ആങ്കറും അല്ലെങ്കിൽ ഗസ്റ്റുംണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷനിലാണല്ലോ ഇന്റർവ്യൂ ഉണ്ടാവുന്നത്. പക്ഷെ ആ ആങ്കറും ആ മോശം അവസ്ഥയിലും, പക്ഷെ അതാണ് അവിടെയാണ്, അതായത് ആങ്കറിന് കുറച്ച് താഴ്ച ഉണ്ടായപ്പോഴും ആങ്കറിനെ വിടാതെ കൈപിടിച്ച ധ്യാനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോ വീണാന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ പോവാനിരുന്നു. എന്നെ വിഷമിപ്പിക്കരുതല്ലോ മാത്രം. ഇങ്ങോട്ട് വരുമ്പോ റോസ്റ്റ് ചെയ്യൂന്നൊക്കെ ഞാൻ എവിടെന്നോ ഒരു പരദൂഷണം കേട്ടായിരുന്നു. പക്ഷെ ഇതുമാതിരി ഇങ്ങനെ വന്നിരുന്നപ്പോ തൊട്ട് എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു, മകള് വലുതായി വരുന്നു, ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളത്? സിനിമ മാറ്റി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സിനിമ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ, ഇന്റർവ്യൂവിലൂടെ സ്റ്റാർ ആവും. സ്റ്റാർ ആവുന്നു, സിനിമ ഓടാതെ പോകുന്നു, പക്ഷെ ഇന്റർവ്യൂ ഇങ്ങനെ ഓടുന്നു. സിനിമയെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മളാ ചെയ്ത ഇന്റർവ്യൂക്ക് ഇപ്പോഴും ഓടുക, ആൾക്കാർ കാണുക. എനിക്ക് ഒരു കൊല്ലമായിട്ട് ആ ഇന്റർവ്യൂ ഓടിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു സിനിമ എനിക്ക് ഓടുന്നില്ലല്ലോ. അവിടെ രക്ഷപ്പെടും. അല്ല, ഈ അന്യഭാഷാ സിനിമകളിലേക്കും കൂടെ കടക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഞാനിന് വന്നിട്ടുണ്ടോ? അന്യഭാഷയോ? സ്വന്തം ഭാഷയിലൊന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ലേ അന്യഭാഷ? അത് ഞാൻ ഇപ്പടുത്ത് എന്നോട് ഇങ്ങനെ ഒരാള് ചോദിച്ചു, ധ്യാനേ ഇങ്ങനെ ഇങ്ങനെ സിനിമ ചെയ്യുന്ന എങ്ങനെയല്ലേ, ഇത് നിർത്തണമെങ്കിൽ എന്ത് ചെയ്ത് ഇങ്ങനെ എങ്ങനെ വാരി വലിച്ച് സിനിമ ചെയ്യുന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു എന്നെ നിർത്തണം ഒരു കഴിയുള്ളൂ, ഈ എന്താ പറയണ്ടേ, വല്ല മറ്റേ അരിക്കൊമ്പിനെയൊക്കെ നാട് കടത്തി പോലെ ഒരു ലോറിയിൽ എന്നെ മറ്റേ ട്രാൻസ്ലേസർ ഒക്കെ അടിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് എന്നെ ഇടണം, അങ്ങനെ ഞാൻ അവര് നിർത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഞാൻ ഉള്ളതുള്ള പോലെ തുറന്നു പറയും കേട്ടോ, അതിന്റെ പേരിലുള്ളതാണ് ഈ പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്നത്. പറയാലോ, ഞാൻ ചെത്ത് വിളിക്കല്ലേ ഉള്ളൂ. അപ്പൊ എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നമ്മള് തമ്മിൽ ഭയങ്കര സൗഹൃദമാണെന്നാണ് എല്ലാവരുടെ വിചാരം. നമ്മള് ഫോൺ വിളിച്ചാ പോലും എടുക്കൂലെന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ. ഞാൻ തിരക്കല്ലേ. അതെ, എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്താ എന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങേരുടെ പടം ഒന്നും ഓടുന്നില്ല, പക്ഷെ ഇങ്ങേർക്ക് തുടർച്ചയായിട്ട് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇതെന്തായിരിക്കും ഇതിന്റെ പുറകിലെ ഗുട്ടൻസ് എന്ന്? അങ്ങനെ എപ്പോഴെങ്കിലും ധ്യാന ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം, ചിന്തിക്കേണ്ട വിഷയം, എന്തുകൊണ്ട് ഇത്ര സിനിമ? കറക്റ്റ്. കാരണം നമ്മൾ ചെയ്ത ജോലിയിൽ നമുക്ക് ആദ്യം വേണ്ടെന്ന് അറിയണം, അച്ചടക്കം. എനിക്ക് നന്നായിട്ടുള്ളത് അത് തന്നെ, അച്ചടക്കം. അച്ചടക്കം, നമ്മൾ ആരെയും വെറുപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്യാതിരുന്ന നമുക്ക് സിനിമകൾ വരും. പലരും എന്നോട് ചോദിക്കുന്നത്, ശ്രീനിവാസിന്റെ മോനായതുകൊണ്ടല്ലേ ഇത്ര സിനിമ? അങ്ങനെ ആയതുകൊണ്ട് ആർക്കും ഒരു സിനിമയും വരൂലെന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും സിനിമ വരുമോ? കഴിവ്, 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 വെറും കഴിവ്. അതാ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ല, ഇപ്പോഴും ആൾക്കാർക്കൊരു എന്ന് വെച്ചാൽ എന്നെങ്കിലും ഇവൻ നന്നാവുമെന്ന്.